ഷൈനി ജേക്കബ് ബെഞ്ചമിൻ സംവിധാനം ചെയ്ത ഒറ്റയാളെന്ന ഡോക്യുമെൻ്ററി ആരെക്കുറിച്ചാണ് ദയാബായിയെക്കുറിച്ചാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മനത്ത് പത്മനാഭനാണ് ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്ന ഗണിതത്തിൻ്റെ എന്ന് പറഞ്ഞത് ഗലീലിയോ ഗലീലി ഏത് കടലിനടുത്താണ് കൊണാർക്കിൻ്റെ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടൽ ഇക്കോ വന്യജീവി ടൂറിസത്തിന് പ്രസിദ്ധമായ ബിട്ടാർ ഗണിക സജേന്ത് ഒഡീഷയിൽ ആണ് ഡെസ്റ്റിനേഷൻ ഫ്ലവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഒരേയൊരു തടാകം ഏതാണ് ചിൽക്കാ തടാകം ആണ് ആയിരം ആവശ്യങ്ങൾക്കുള്ള മരം എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് തെങ്ങ് കേരള കായിക ദിനമാണ് ഒക്ടോബർ പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകുടം കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധപ്പെട്ട കാലുകളുടെ എണ്ണമാണ് ഇരുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാ രാജാവായ കേരളവർമ്മയും തമ്മിലുണ്ടായിട്ടുള്ള കരാറിൻ്റെ ഫലമായി ഉണ്ടായൊരു കമ്പനിയാണ് കണ്ണൻദേവൻ കമ്പനി മാനവശേഷി വകുപ്പും ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി പ്രസാർ ഭാരതിയും ചേർന്ന് ആരംഭിച്ച വിദൂര പഠന ചാനലാണ് ഗ്യാൻ ദർശൻ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടിൻ്റെ ഭാഗമായി ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കുമാറ്റി നമ്മൾ എന്നാക്കിയത് കാനഡ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി അയോഗ് ദൂരദർശൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് വാട്സപ്പ് എന്ന മൊബൈൽ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ഏത് കമ്പനിയുടെ കീഴിലാണ് ഫേസ്ബുക്ക് ഗോവയിലെ ബോം ജീസസ് ബസിലിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് സേ കത്തീഡ്രൽ താജ്മഹലിനെ കാലത്തിൻ്റെ കബളത്തെടുത്ത് ത്തിലെ കണ്ണനീർത്തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ യുനെസ്കോ പൈതൃക സ്മാരകങ്ങൾ സന്ദർശിക്കാനുള്ള കുറഞ്ഞ നിരക്ക് അഞ്ച് രൂപ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണ് ഗോവും ഇതേതു സംസ്ഥാനത്താണ് പശ്ചിമബംഗാൾ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് കേണൽ ജി വി രാജ ഏത് നഗരത്തിനടുത്താണ് സാഞ്ചി സ്തൂപം ഉള്ളത് ഭോപ്പാൽ ഏത് സംസ്ഥാനത്തിൻ്റെ വിനോദസഞ്ചാര ഉപയോഗിച്ച ട്രെയിനാണ് തിരുവനന്തപുരം ഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് കേരളം Beyond the backwaters package. ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ് കുമരകം ഹംബി ഗ്രൂപ്പ് ഓഫ് മോണുമെൻ്റ് പണിയേഴ്പ്പിച്ചത് ഏത് സാമ്രാജ്യമാണ് വിജയനഗര ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തി ആറ് ദിനമാണ് ഭരണഘടനാ ദിനം ഖജുരാഹോ ക്ഷേത്രങ്ങൾ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട് ഇന്ത്യയിൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി വഹിച്ചത് മലയാളിയാണ് എസ് കെ നായർ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻഡോക്സൈഡ് ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മില്ലിഗൻ എന്നീ ഒരു പ്രോട്ടോണിൻ്റെ മാസെന്ന് പറയുന്ന ഒന്നേ പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു പത്തേ ഘാതം മൈനസ് ഇരുപത്തി കിലോഗ്രാം മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് അത് നിക്കൽ ആണ് ആവർത്തന പട്ടികയിലെ പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഏത് കുടുംബത്തിൽ ഉൾപ്പെടുന്നു പതിനേഴാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലോജൻ കുടുംബം മനുഷ്യനിർമ്മിത പെട്രോളായി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണമാണ് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം തീപിടിച്ചാൽ ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് അറിയാനായി സ്വന്തം വീടിൻ്റെ ധാന്യ തീയിട്ട ശാസ്ത്രജ്ഞനാണ് തോമസ് സാൽവായിഡിസൺ വജ്രത്തിൻ്റെ തിളക്കത്തിൻ്റെ കാരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനം ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ നമ്പറും ഉള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് ഐസോടോപ്പുകൾ ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നതാണ് സസ്യങ്ങൾ അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ വിഭവങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് അന്നജം നെല്ല് ഗവേഷണ കേന്ദ്രമാണ് മങ്കൊമ്പ് ക്ഷയരോഗം പകരുന്നത് വായുവിലൂടെയാണ് കൂണുകൾ എന്തിനെ സൂചി കൂണി കൾച്ചർ അത് എന്തിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നുള്ളതാണ് അത് മുയൽ വളർത്തൽ ആണ് അടുത്തത് പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി കത്തിക്കൽ ശരീരവളർച്ച നിയന്ത്രിക്കുന്നൊരു ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്നൊരു അപര്യാപ്ത രോഗമാണ് റിക്കറ്റ്സ് താഴെ നൽകിയവയിൽ നാഷണൽ പാർക്ക് അല്ലാത്തത് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് പേപ്പാറയാണ് അപ്പം നാഷണൽ പാർക്കാണ് പാമ്പാടും ജോല നാഷണൽ പാർക്കാണ് മതിയേട്ടാഞ്ചോല നാഷണൽ പാർക്കാണ് ഇരുവികുളവും നാഷണൽ പാർക്കാണ് അല്ലാത്തത് പേപ്പാറ മാത്രം